ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ എക്സാമില് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ എൻലാർജ്മെന്റ് ആൻഡ് റിഡക്ഷൻ ഓഫ് മാപ്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. റിഡക്ഷനും എൻലാർജ്മെന്റിനും വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഉണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ്സും ഉണ്ട്. ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത് ക്യാമറ ഉപയോഗിച്ച് പാൻഡോഗ്രാഫ് പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് എൻലാർജ്മെന്റും റിഡക്ഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ഇൻസ്ട്രുമെന്റ് ആണ് പാൻഡോഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്വയർ ഉപയോഗിച്ചും അതുപോലെ തന്നെ ട്രയാങ്കിൾ, സിമിലർ ട്രയാങ്കിൾസ് ഉപയോഗിച്ചും നമുക്ക് എൻലാർജ്മെന്റും റിഡക്ഷനും ഒക്കെ ചെയ്യാം. ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള എൻലാർജ്മെന്റ് ആൻഡ് റിഡക്ഷൻ ഓഫ് മാപ്പ് ആണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത്. രണ്ട് രീതിയിൽ എക്സാമിന് ചോദിക്കും. ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിട്ടുണ്ടാവും, ഗിവൺ മാപ്പിന്റെ സ്കെയിൽ തന്നിട്ടുണ്ട്, തന്നിരിക്കുന്ന മാപ്പിന്റെ സ്കെയിൽ തന്നിട്ടുണ്ടാവും, റെഡ്യൂസ് ചെയ്യേണ്ടത് ഏത് സ്കെയിലിലേക്കാണെന്ന് തന്നിട്ടുണ്ടാവും, അതുപോലെ എൻലാർജ് ചെയ്യേണ്ടത് ഏത് സ്കെയിലിലേക്കാണെന്ന് തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ മൂന്നല്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റെഡ്യൂസ് ദ ഗിവൺ മാപ്പ് ടു ഹാഫ് ഇറ്റ് സൈസ്. തന്നിരിക്കുന്നതിന്റെ ഹാഫ് സൈസിൽ വരയ്ക്കാനാണ് തന്നിരിക്കുന്നത്. ഇതാണ് ആ മാപ്പ്. ഇവിടെ അതിന്റെ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്, 15 ലാഖ് എന്നതാണ് അവിടെ തന്നിരിക്കുന്ന സ്കെയിൽ. പുതിയ മാപ്പിന്റെ ഗ്രിഡ് സൈസ്, നമുക്ക് വരയ്ക്കേണ്ട മാപ്പിന്റെ ഗ്രിഡ് സൈസ് കണ്ടുപിടിക്കുന്ന ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഗ്രിഡ് സൈസ് ഈസ് ഈക്വൽ ടു ന്യൂ സ്കെയിൽ ഡിവൈഡഡ് ബൈ ഓൾഡ് സ്കെയിൽ. തന്നിരിക്കുന്ന മാപ്പിന്റെ സ്കെയിലാണ് ഈ ഓൾഡ് സ്കെയിൽ, നമുക്ക് വരയ്ക്കേണ്ട മാപ്പിന്റെ സ്കെയിലാണ് ന്യൂ സ്കെയിൽ. അപ്പൊ ന്യൂ സ്കെയിൽ ഡിവൈഡഡ് ബൈ ഓൾഡ് സ്കെയിൽ. ഇവിടെ നമുക്കെന്ന് പറയുന്ന റെഡ്യൂസ് ചെയ്യുകയും വേണം, എൻലാർജ് ചെയ്യുകയും വേണം. അപ്പൊ ഗ്രിഡ് സൈസ് ഓഫ് ദ റെഡ്യൂസ്ഡ് മാപ്പ് എന്ന് പറയുന്നത് ന്യൂ സ്കെയിൽ ഡിവൈഡഡ് ബൈ ഓൾഡ് സ്കെയിൽ. അപ്പൊ ഇവിടുത്തെ ന്യൂ സ്കെയിൽ, അതായത് നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടത് ഏത് സ്കെയിലിലേക്കാണ്? 1:30 മില്യണിലേക്കാണ്. അപ്പൊ നമ്മുടെ ന്യൂ സ്കെയിൽ എന്ന് പറയുന്നത് 1:30 മില്യൺ. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മുടെ ഓൾഡ് സ്കെയിൽ, തന്നിരിക്കുന്ന മാപ്പ് ഏത് സ്കെയിലാണ്? 1:15 മില്യൺ. ഇതിന് നമ്മള് 1:30 മില്യൺ എന്ന് പറയുന്നത് 1/30 മില്യൺ ആണ് അല്ലെ. ദെൻ അതുപോലെ 1:15 മില്യൺ ഇതല്ലേ ഇതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇതിനെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് രണ്ടാമത്തെ റിവേഴ്സ് ആവും അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 1/30 മില്യൺ × 15 മില്യൺ / 1. ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലെ, ഇത് രണ്ടും തുല്യമാണ്. ഇങ്ങനെ എഴുതുന്നതും ഇതുപോലെ എഴുതുന്നതും സെയിം ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 × 15 മില്യൺ എന്ന് പറയുന്നത് 15 മില്യൺ / 30 × 1 മില്യൺ എന്ന് പറയുന്നത് 30 മില്യൺ. നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. 0.5 സെന്റിമീറ്റർ. ഇതെന്താണ്? ഗ്രിഡ് സൈസ് ഓഫ് ദ റെഡ്യൂസ്ഡ് മാപ്പ് ആണ്. നമ്മൾ അടുത്ത മാപ്പ് റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രിഡ് സൈസ് ആണ് ഇത്. ഇനി ഇതുപോലെ തന്നെ എൻലാർജ്ഡ് മാപ്പിന്റെ ഗ്രിഡ് സൈസും കാൽക്കുലേറ്റ് ചെയ്യുക, ന്യൂ സ്കെയിൽ ബൈ ഡിവൈഡഡ് ബൈ ഓൾഡ് സ്കെയിൽ. ഇവിടുത്തെ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂ സ്കെയിൽ എന്ന് പറയുന്നത് 1:7.5 മില്യൺ ആണ്. ഓൾഡ് സ്കെയിൽ എന്ന് പറയുന്നത് എത്രയാണ്? 15 മില്യൺ ആണ്. അത് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ചെയ്തതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുമ്പോൾ, തന്നിരിക്കുന്ന ഒരു മാപ്പ് റെഡ്യൂസ് ചെയ്യുക, എൻലാർജ് ചെയ്യുക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്, ജമ്മു കാശ്മീരിന്റെ മാപ്പാണ്. ഇതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത്, RF എന്ന് പറയുന്നത് 1:15 മില്യൺ ആണ്. 1:15 മില്യൺ. അപ്പൊ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു വെറും ഒരു ഔട്ട്ലൈൻ മാപ്പായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഇതിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് റിഡക്ഷനും എൻലാർജ്മെന്റും ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് റഫായിട്ട് തന്നിരിക്കുന്ന ഒരു മാപ്പിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് കോളംസ് ആയിട്ട്, സ്ക്വയേഴ്സ് ആയിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഇത്രയും ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്ക്വയർ ആണ്, ശ്രദ്ധിക്കുക, എല്ലാം ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ കൃത്യമായിട്ടും ഡിവൈഡ് ചെയ്യുക. ഇനി
ഞാനിവിടെ 1 സെന്റിമീറ്റർ വിഡ്ത്തിന്റെയാണ് എടുത്തിരിക്കുന്നത്. 1x1 ആണ് ഓരോ സ്ക്വയർ എന്ന് പറയുന്നത്. ഞാൻ എന്നിട്ട് നമ്പർ ചെയ്തിട്ടുണ്ട് എ ബി സി ഡി എന്നും എന്നും. അപ്പൊ ഓരോ കുളത്തിന്റെ നമ്പർ എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് കുളം എന്ന് പറയുന്നത് A1 സെല്ലാണ്, സെക്കൻഡ് കുളം എന്ന് പറയുന്നത് B1 ആണ്, അതേസമയം ഈ കുളം എന്ന് പറയുന്നത് B2 സെല്ലാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സെല്ലും ഒന്ന് നെയിം ചെയ്യാം. ഇതെന്ന് പറയുന്നത് 15 മില്യന്റേതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കണ്ടെത്തി വച്ചിരിക്കുന്ന ഗ്രിഡ് സൈസ് എന്ന് പറയുന്നത് 0.5 സെന്റിമീറ്റർ ആണ്. നമ്മളിവിടെ വരച്ച ഗ്രിഡ് എന്ന് പറയുന്നത് 1x1 ആണ്. പക്ഷെ നമ്മൾ ഇനി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നത് 0.5x0.5 എന്ന രീതിയിലേക്കായിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഔട്ട്ലൈനിന്റെ പുറത്ത് ഔട്ട്ലൈൻ ബേസ് ഉണ്ടായിരുന്നു, അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രിഡ് വരയ്ക്കുന്നത്. പക്ഷെ റെഡ്യൂസ് ചെയ്യുന്ന എല്ലാർ ചെയ്യുന്ന സമയത്ത് ഗ്രിഡ് വരച്ച ശേഷമാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ എന്റെ ഒറിജിനൽ മാപ്പിന്റെ ഗ്രിഡും റെഡിയാക്കി റെഡ്യൂസ്ഡ് മാപ്പിന്റെ ഗ്രിഡും തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ഇവിടെ എത്ര ഗ്രിഡാണ് നമ്മൾ ടോട്ടൽ വരച്ചത് അത്രയും ഗ്രിഡ് തന്നെ ഇവിടെ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാണ് A to G വരെയുള്ള ഗ്രിഡും 1 to 6 വരെയുള്ള ഗ്രിഡും ഉണ്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രിഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. ഇവിടെ എടുത്തതിന്റെ ഒറിജിനലിന് നമ്മളിവിടെ 1 സെന്റിമീറ്റർ ആണ് എടുത്തത്. നമുക്ക് റെഡ്യൂസ്ഡിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഗ്രിഡ് സൈസ് കിട്ടിയത് 0.5 ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ 0.5 വെച്ച് എടുത്തിട്ടുണ്ട്. അത് ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കണം ഓരോ ഗ്രിഡിനകത്തും വരുന്നത് അതുപോലെ ചെറുതിലേക്ക് വരച്ചു കൊടുക്കുക. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ A2 എന്ന ഗ്രിഡിൽ വന്നിരിക്കുന്ന ഷേപ്പ് അതേപോലെ നിങ്ങൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടല്ലോ, ഇവിടെ ഒറിജിനൽ മാപ്പ്, ഇവിടെ റെഡ്യൂസ്ഡ് മാപ്പ്. വരച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വരച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻലാർജ് മാപ്പും വരയ്ക്കുന്നത്. അവിടെ നമ്മൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, 2 സെന്റിമീറ്റർ ആണ് ഗ്രിഡ് സൈസ്. ഇവിടെ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ 1.5 എടുത്തതിന് പകരം എന്ത് ചെയ്യുക, 2 സെന്റിമീറ്റർ വെച്ചുള്ള ഓരോ സൈഡും, അതായത് ഇവിടെ 6 ഉണ്ട്, 6 കോളമാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ 2 സെന്റിമീറ്റർ വെച്ചുള്ള 6 എണ്ണം ഇങ്ങോട്ടും 7 എണ്ണം ഇങ്ങോട്ടും. അപ്പൊ 6 എണ്ണം എന്ന് പറയുമ്പോൾ 12 സെന്റിമീറ്റർ ഇവിടെയും 14 സെന്റിമീറ്റർ ഇവിടെയും വരും. ഇങ്ങനെ അതിനനുസരിച്ച് ഇതുപോലെ ABCD ചെയ്ത് അതിനകത്ത് ഓരോ ഗ്രിഡിനകത്തും മെയിൻ ഒറിജിനലിൽ വന്നത് എങ്ങനെയാണ് അതുപോലെ വരയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ വരച്ചാൽ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ വേഗം ഇത് വരച്ചത് കൊണ്ടാണ്. അപ്പൊ ഇതേ പാറ്റേൺ തന്നെയാണ്, അതും ഈസിയാണ്. സോ പഠിച്ച് റെഡിയാവുക.